നമസ്കാരം. ഈ നാട്ടുംപുറങ്ങളിൽ ഒരു കാര്യം പറയും, അതായത് മുഖത്ത് നോക്കി പച്ചക്കള്ളം ഒരു ഉളുപ്പില്ലാതെ പറയുന്ന ചില ആൾക്കാരുണ്ടെന്ന്. ഒരുപക്ഷെ ഞാനത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ അത് അനുഭവത്തിൽ കണ്ടു. പറഞ്ഞു വന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവനയെ സംബന്ധിച്ചാണ്. ജനം ടി വി ബി ജെ പിയുടെ ഭാഗമല്ല, ബി ജെ പിക്ക് അതിനെ സംബന്ധിച്ചു ഒന്നും അറിവില്ല. ഒന്ന് കേട്ട് നോക്കാം പ്രതികരണം. അങ്ങനെ ഒരു ചാനൽ ഉണ്ടതായിട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ബി ജെ പിക്ക് അങ്ങനെ ചാനൽ ഇല്ല. അത് ഈ നാട്ടിലെ പിന്നെ ദേശസ്നേഹികളായിട്ടുള്ള കുറെ ആളുകൾ നടത്തുന്ന ഒരു ചാനലാണ് ബി ജെ പിക്ക്. അതിന് ബി ജെ പിക്കാരായിട്ടുള്ള ആരും അറിയില്ല. ഒരു മനുഷ്യൻ ഇത്രയും മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് ഒരു ഉളുപ്പുമില്ലാതെയാണ് ഈ വാചകങ്ങൾ പറഞ്ഞത്. ഇനിയപ്പോ അദ്ദേഹം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്, അതായത് ഇച്ചിരി പുറകിലോട്ട് പോയാൽ, ജനം ടി വിയുടെ ഉദ്ഘാടന വേളയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതുകൂടി ഒന്ന് കണ്ടുനോക്കും. ഇപ്പൊ പ്രേക്ഷകർക്ക് ഒരു കാര്യത്തിൽ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാവും, ഒരു വ്യക്തിയുടെ ഇരട്ട മുഖം. കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലാണ് അനിൽ നമ്പ്യാരെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഈ വിഷയത്തിൽ തൻ്റെ നിലപാട് വിശദീകരിച്ചത്. ഒന്നുമില്ലെങ്കിലും കൂടെ കൊണ്ട് നടന്നവനെ ഒരു അപകടം വരുമ്പോൾ ഇങ്ങനെ തള്ളിപ്പറയുന്നു, ആ വ്യക്തിയുടെ ക്വാളിറ്റിയാണ് ആ കാണിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ സ്വന്തം സ്ഥാപനത്തെയും നിങ്ങളെ നിങ്ങളാക്കി, അല്ലെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ വലിയൊരു കാഴ്ചക്കാർ, അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ വലിയൊരു വിഭാഗത്തെ സൃഷ്ടിച്ചതാണ് ജനം ടി വി എന്ന് പറയുന്നത്. ശബരിമല സംഭവവികാസങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഈ നാട്ടിൽ ജനം ടി വിക്ക് ടാം റേറ്റിംഗിലുണ്ടായ കുതിച്ചു കയറ്റം എന്തിൻ്റെ ഭാഗമായിരുന്നു? കെ സുരേന്ദ്രൻ ഏകദേശം 270 കേസുകളിലെന്തോ ആ സമയത്ത് പ്രതിയായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങളെ ന്യായീകരിച്ച് വാർത്ത കൊടുത്ത കേരളത്തിലെ ഏക സ്ഥാപനമായിരുന്നു ജനം ടി വി. ഒപ്പം അനിൽ നമ്പ്യാരും. അനിൽ നമ്പ്യാർ അന്നത്തെ ദിവസങ്ങളിലെല്ലാം ചർച്ച നടത്തിയത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഒരുപക്ഷെ നിങ്ങൾ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ നിങ്ങളെക്കുറിച്ച് ജനം ടി വി കൊടുത്ത വാർത്തയെങ്കിലും നിങ്ങൾക്ക് കേവലം ഒന്ന് പരിഗണിക്കാമായിരുന്നു. ഇങ്ങനെയാണോ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്? ഒരു തരത്തിലുള്ള പരിഗണനയുമില്ലാതെ ഇത്ര ചീപ്പായി അതിനെ തള്ളിക്കളയാൻ ഒരു മനുഷ്യന് മനോഭാവം കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ എങ്ങനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയും? ഇത്തരത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തകരെങ്കിൽ ഈ നാടിൻ്റെ ശാപം ഒന്ന് ആലോചിച്ചു നോക്കൂ. ചെയ്തത് ചെയ്തു എന്ന് പറയുന്നതാണ് ആർജവവും, അല്ലെങ്കിൽ തൻ്റെടവും, അല്ലെങ്കിൽ പുരുഷത്വവും. ഈ നട്ടല് നിവർത്തി നിന്ന് അത് തന്നെയാണ്, അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കൂ എന്നൊക്കെ പറയുന്നതാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ആണത്വമെന്നും, അല്ലെങ്കിൽ നട്ടലിന് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുന്നത് ഈ സംഭവത്തെയാണ്. നിങ്ങൾ ഇന്നലെ കാണിച്ചത് എന്തുതരം രാഷ്ട്രീയമാണ്? മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തിരിച്ചു ചോദിക്കുകയാണ്, ഇതിലെ രാഷ്ട്രീയം എന്താണ്? ജനം ടി വിയിലെ എക്സിക്യൂട്ടീവ് എഡിറ്ററെ ചോദ്യം ചെയ്യാൻ വിളിച്ചതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളതെന്ന്. അതേ രാഷ്ട്രീയം എന്തെന്ന് കെ സുരേന്ദ്രൻ മനഃപൂർവ്വം മനസ്സിലാക്കാത്തതാണോ, അതോ മനസ്സിലായില്ലെന്ന് നടിക്കുന്നതാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ബി ജെ പിക്ക് വേണ്ടി ഈ നാട്ടിൽ സ്ഥാപിക്കുന്ന ഒരു ചാനലെന്ന് കെ സുരേന്ദ്രൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വിഷയത്തിൽ ആ സ്ഥാപനത്തിലെ കോർഡിനേറ്റിംഗ് എഡിറ്ററെ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിച്ചത് കാര്യം പോലും സുരേന്ദ്രൻ അറിഞ്ഞില്ല എന്ന് വളരെ നിസ്സംഗതയോടുകൂടി പറയുന്നുണ്ട്. പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ ഒരു പക്ഷേ അറിയാം വിൽക്കുന്നുണ്ട്, ഉത്തരങ്ങൾ പെട്ടെന്ന് വരുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നു എന്നുള്ള കാര്യം. സ്വപ്ന സുരേഷിന്റെ ഒരു ഫോട്ടോയും മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും വന്നപ്പോഴാണ് ബി ജെ പി ഇവിടെ ഉറഞ്ഞുതുള്ളിയത്, അതായത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ട്, അദ്ദേഹം രാജിവെക്കണമെന്ന്. അനിൽ നമ്പ്യാരടുത്ത് ഒരു സെൽഫി ഫോട്ടോയുണ്ട് കെ സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്ന. ഈ ഫോട്ടോ കണ്ടിട്ട് കെ സുരേന്ദ്രന് സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ട് എന്ന് ഈ നാട്ടിലുള്ളവർ ആരോപിച്ചാൽ അങ്ങേക്കത് നിഷേധിക്കാനാകും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കണ്ണടച്ച് രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങൾക്ക് നേരെയും ബൂമറാങ്ങായിട്ട് ആ വിഷയം വരുമെന്ന് ഒരു പക്ഷേ കെ സുരേന്ദ്രൻ മറക്കരുത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അനിൽ നമ്പ്യാറിന്റെ പങ്ക് വ്യക്തമാണോ അല്ലയോ എന്നുള്ള കാര്യം കസ്റ്റംസ് ആണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ കസ്റ്റംസ് ചോദ്യം ചെയ്തതിന് ശേഷം, അദ്ദേഹത്തിന്റെ മൊഴിപ്പകർപ്പ് പുറത്തു വന്നതിന് ശേഷം ചില കാര്യങ്ങൾ കൂടി വ്യക്തമാകുന്നുണ്ട്. അതായത് അനിൽ നമ്പ്യാരും സ്വപ്നയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ഇതൊരിക്കലും ബി ജെ പിക്ക് നിഷേധിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയത്തില്ല. കാര്യം ബി ജെ പിയുടെ ഒരു സ്ഥാപനം തന്നെയാണ് ജനം എന്നുള്ള കാര്യം. ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകരോട് നിങ്ങളൊന്ന് ചോദിക്കുക, ജനം ആരുടെ ചാനലാണെന്ന്. അവരെപ്പോഴും ഘോരം ഘോരം പറയുന്ന ഒരു ചാനലാണ് ജനമെന്ന്. ആ ചാനലിനെയാണ് നിങ്ങൾ സംസ്ഥാന അധ്യക്ഷ പദവിയിലിരുന്നു കൊണ്ട് തള്ളിപ്പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കുറേയേറെ നല്ല പ്രവർത്തനങ്ങളുണ്ട്, അതിനെങ്കിലും നിങ്ങൾ ഇത്തരത്തിൽ വില കുറച്ച് കണ്ട് ചവിട്ടി മെതിച്ച് കടന്നു പോകരുത് മിസ്റ്റർ സുരേന്ദ്രൻ, അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യത്തേ ഉള്ളൂ. അല്ലാതെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ കേസിന്റെ പോക്കിപ്പോൾ ഏകദേശം ബി ജെ പിയെ കൂടി കൊടുക്കുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.
സംസ്ഥാന സർക്കാരിന് ഏതൊക്കെ രീതിയിൽ ശിവശങ്കറിനെ കൊണ്ട് തലവേദന ഉണ്ടായോ ആ തരത്തിലാണ് ഇപ്പോൾ അനിൽ നമ്പ്യാരെ കൊണ്ട് ബിജെപിക്ക് തലവേദന ഉണ്ടാക്കാൻ പോകുന്നത്. അനിൽ നമ്പ്യാരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഴിപ്പകർപ്പ് പുറത്തു വന്നതിൽ സ്വപ്ന സുരേഷും കൃത്യമായി പറയുന്നുണ്ട്, ഇത് നയതന്ത്ര ബാഗേജ് അല്ല എന്ന് പറയണമെന്ന് അനിൽ നമ്പ്യാർ തന്നോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം സ്വപ്ന കസ്റ്റംസിനെ അറിയിച്ചതായി മാധ്യമ വാർത്തകളുണ്ടായിരുന്നു. ഇതുകൂടാതെ തന്നെ അനിൽ നമ്പ്യാറിന് ദുബായിൽ ഒരു ചെക്ക് കേസ് ഉണ്ടായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് യു എയിൽ യാത്രാവിലക്കുണ്ടായിരുന്നു. ഇത് ഒത്തുതീർപ്പാക്കി കൊടുത്തതും സ്വപ്നയാണ് എന്നുള്ള വിവരവും കസ്റ്റംസിന് ലഭിച്ചതായാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മൊഴിപ്പകർപ്പ് നൽകിയിരിക്കുന്ന സൂചന. ഇതുകൂടാതെ ഒരു ദിവസം അനിൽ നമ്പ്യാർ സ്വപ്നയെ താജ് ഹോട്ടലിൽ അത്താഴം കഴിക്കാൻ വിളിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിടുന്ന അനിൽ നമ്പ്യാരെ വെള്ളപൂശാനാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഒരു തരത്തിലുള്ള ഗിമ്മിക്സുമായി പുറത്തു വന്നിരിക്കുന്നത്. സുരേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നാട്ടിലെ ആൾക്കാരും അരി ആഹാരം തന്നെയാണ് കഴിക്കുന്നത്. ചില പുകമറകൾ സൃഷ്ടിച്ച് ഒരു വിഭാഗത്തെ മാത്രം പ്രതിപ്പട്ടികയിൽ നിർത്തുകയും നിങ്ങൾ അങ്ങ് തലയൂരി പോകാമെന്ന് അങ്ങ് വിചാരിച്ചാൽ അത് എങ്ങനെയാണ് ഈ നാട്ടിൽ നടക്കുക? ഈ നാട്ടിലുള്ള ആൾക്കാർക്കും കുറച്ച് തലയിൽ മൂളയുള്ളവരാണെന്നുള്ള കാര്യം സുരേന്ദ്രൻ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആളാണ്. നിങ്ങൾ നിങ്ങളുടെ നേർക്കൊരു ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ കൃത്യമായ മറുപടികൾ നൽകണമെന്ന് പിണറായി ഉപദേശിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സുരേന്ദ്രൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നേരെ ഉയർന്ന ഒരു ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിശദീകരണമാണോ ഈ നൽകുന്നത്? എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മന്ത്രി കെ ടി ജലീലിനെ മറയാക്കി അനിൽ നമ്പ്യാരെ വെള്ളപൂശാനാണ് ബി ജെ പി പ്രവർത്തകർ ശ്രമിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സ്വപ്നയെ കെ ടി ജലീൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്നത് എൻ ഐ എ ആണ്, കസ്റ്റംസ് ആണ്, ഡി ആർ ഐ ആണ്, ഇതെല്ലാം കേന്ദ്ര ഏജൻസികളാണ്. അവർക്ക് സ്വപ്നയുമായുള്ള കെ ടി ജലീലിന്റെ ഫോൺ സംഭാഷണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ ഈസി ആയിട്ട് വിളിച്ച് ചോദ്യം ചെയ്യാവുന്നുള്ള കാര്യമേ ഉള്ളൂ. ആ കാര്യം ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ അനിൽ നമ്പ്യാരെ ഒരിക്കലും വെള്ളപൂശാൻ കഴിയില്ല. അനിൽ നമ്പ്യാർ ഇപ്പോൾ കൃത്യമായ ആരോപണ വിധേയനാണ്. ഇനിയും ചിലപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യിക്കാൻ വിളിക്കുമെന്നാണ് കസ്റ്റംസിനെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടുള്ളത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ജനൻ ടി വിയുടെ ഭാഗമായി അനിൽ നമ്പ്യാർ തുടരുന്നിടത്തോളം കാലം ബി ജെ പിക്കും ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. അല്ലെങ്കിൽ മാതൃകാപരമായ ഇടപെടലുകൾ ആ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ സ്വീകരിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ കസ്റ്റംസ് അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട കാര്യം പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പറഞ്ഞത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്കും ഈ വിഷയത്തിൽ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പലതരത്തിലുള്ള ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നു, അതൊന്നും കഴമ്പില്ലാതെ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമാണുള്ളത്. സർക്കാർ ഒരു സൈഡിൽ കരിനിഴൽ നിൽക്കും പോലെ തന്നെ മറ്റൊരു സൈഡിൽ ബി ജെ പിക്കും ഈ വിഷയത്തിൽ കൈകഴുകാനാകില്ല. നിങ്ങൾക്കുമുണ്ട് ഈ വിഷയത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും. നിങ്ങളുടെ ഭാഗത്തെ വീഴ്ചകൾ മറയ്ക്കാതെ നിങ്ങളും ചില കാര്യങ്ങളിൽ കൃത്യമായി ഉത്തരം പറയേണ്ടതുണ്ട്. അല്ലാതെ സർക്കാർ ഫയൽ കത്തിച്ചു അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഞങ്ങൾ സമരത്തിനിറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കണക്കിന് പറയുന്നത് ഞങ്ങൾ മാത്രമല്ല അവരും കൂടി ഉണ്ട് എന്നുള്ള തരത്തിൽ അവരെ മാത്രം പ്രതിചേർത്ത് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ പൊതുബോധം മനസ്സിലാക്കുക, ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഒരുപാട് നെറുകേടുകളുണ്ട് അല്ലെങ്കിൽ പുഴുക്കുത്തുകളുണ്ട് എന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ ആരോപണങ്ങളും അത് പൊളിഞ്ഞടുങ്ങുന്ന ഓരോ സംഭവവികാസങ്ങളും സോഷ്യൽ മീഡിയ പുറത്തു കൊണ്ടുവരുന്നത്. ഇത് വെളിവാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ പഴയ കാലമല്ല. എന്തിനും ഏതിനും നിങ്ങൾ എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അടപടലം പുറത്തു കൊണ്ടുവരുന്നവരാണ് സോഷ്യൽ മീഡിയയിലുള്ള സൈബർ പോരാളികൾ. അവർ ഒന്നും മറന്നുപോകില്ല, നിങ്ങൾ മറന്നാലും നിങ്ങളെ ഇത്തരത്തിൽ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് ഇപ്പോഴത്തെ ഈ സാഹചര്യവും വെളിവാക്കുന്നു.